ولا നമസ്കാരം ഹജിക്കോ ആനിമൽ റെസ്ക്യൂലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ടി സി മുക്കിലാണ് ഇവിടെ അഞ്ചോ ആറോ മാസമായിന്നാണ് പറഞ്ഞത് പിന്നെ ഒരു പൂച്ചൻ്റെ കഴുത്തിൽ ചെറിയ ബോട്ടിൽ ഡപ്പ ബോട്ടിലുള്ള സാധനം കുടുങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മളെ ഇൻഫോം ചെയ്തത് ഈ ഇൻഫോം ചെയ്തത് ഐമണാണ് ഒരു സ്റ്റുഡൻസാണ് എട്ടാം ക്ലാസ് പഠിക്കുകയാണ് അതുപോലെ തന്നെ മോൻ്റെ പേരുന്നു ഇല്ലൻ അവരെ കസിനാണ് അപ്പോൾ ഇവരാണ് നമ്മളെ വിളിച്ചത് വളരെയധികം സന്തോഷം എന്താ വെച്ചാൽ ഇത്രയും ദൂരം നിന്നും ഒരു സ്റ്റുഡൻസ് നമ്മളെ വിളിച്ച് നമ്മളൊരു സംശയത്തോടു കൂടിയാണ് വിളിച്ചത് വരുമോ ഇനി നമ്മളെടുക്കില്ലേ എന്നുള്ള ഒന്നും അറിയത്തില്ല എന്തായാലും ഇവർ വിളിച്ച് നമുക്ക് ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് ചെറുതൊന്നോ വലുതൊന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഞങ്ങളേതായാലും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആളെ കണ്ടെത്തണം കട്ട് ചെയ്യണം ഒഴിവാക്കുകയൊക്കെ ചെയ്യണം എന്താ സംഭവിച്ചെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും ഇവർ രണ്ട് ദിവസമായിട്ട് ഇതിനെ പിന്നാലുണ്ട് നമ്മളെ വിളിച്ചത് ഇൻസ്റ്റ വഴിയാണ് ഇൻസ്റ്റ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല യൂട്യൂബ് ഒക്കെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കയറി നോക്കുക അപ്പോൾ എന്തായാലും വേണ്ടി ആളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഏതായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി ടി സി മുക്കിലെ ക്യാറ്റിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഈ ക്യാറ്റിൻ്റെ കഴുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെപ്പെന്തോ കുടുങ്ങി നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇരുമ്പിൻ്റെ പാട്ടാണ് അപ്പം ഇതിലെന്തോ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തോ കുടുങ്ങിയിട്ടാവാം ഏകദേശം ആറ് മാസത്തിൽ മേലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും വേണ്ടി നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് കട്ട് ചെയ്തെന്നൊക്കെയാണ് നല്ല പ്രയാസമുണ്ട് എന്തായാലും വേണ്ടില്ല അതൊക്കെ കട്ട് ചെയ്ത് ഊരി എടുക്കണം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വലിയ മുറിവുണ്ടാവുന്നതാണ് കരുതി പക്ഷെ വലിയ മുറിവുകളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ആ ഡപ്പ് കുടുങ്ങിയതിൻ്റെ ആ ടൈറ്റിലുള്ള ചെറിയ ചെറിയ മുറിവുകളാണുള്ളത് നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താൽക്കാലിക അത് മതി പിന്നെ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഞങ്ങളതിലും ചെയ്യുന്നുണ്ട് അങ്ങനെ തലശ്ശേരിയിലെ റെസ്ക്യൂ നമ്മൾ അവസാനിച്ചിട്ടുണ്ട് പൂച്ചൻ്റെ കഴുത്തിൽ പ്ലാസ്റ്റിക് ആണെന്നുള്ള കരുതി പക്ഷേ പ്ലാസ്റ്റിക് അല്ല ഇരുമ്പിൻ്റെ ടിന്നാണ് കുടുങ്ങിയത് ടിന്നെന്ന് പറഞ്ഞാൽ മിൽക്ക് പേഡോ അങ്ങനത്തെ എന്തോ വലിയ എന്തോ ബന്ധപ്പെട്ടുള്ള സാധനം എന്തോ ആണ് അത് നമ്മൾ പിന്നെ ഉപയോഗത്തിന് ശേഷം പറമ്പിലോടോ കളഞ്ഞിട്ടുണ്ടാകും അപ്പം മധുരം കാര്യങ്ങളായതുകൊണ്ട് പൂച്ച കയറിയാൽ
അങ്ങ് കയറിയിട്ടുണ്ടാവും. കയറി കഴിഞ്ഞപ്പോൾ വിടാൻ പറ്റാത്ത സ്ഥിതിയിലായി. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞ് അഞ്ചാറ് മാസമായി, കുറേ ഭാഗം ദ്രവിച്ചിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് മുഖം എത്തിയിട്ടുണ്ട്, അതിൻ്റെ വലിയ ഭാഗ്യം. എന്തായാലും വേണ്ടി ഇന്നതെല്ലാം തുരുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ കിടന്ന ഭാഗത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വേസ്റ്റിനിടയിൽ കുടുങ്ങിയതാവാം. എന്തായാലും വേണ്ടില്ല, ആ ഒരു കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ ഈ വിവരം അറിയിച്ചത് ഐമണാണ്. ഇൻസ്റ്റയിൽ കണ്ടാണ് പിന്നെ ഐമൺ വിളിച്ചത്. എന്തായാലും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. അപ്പം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണോ, ഒന്നും ആയിട്ടില്ല യൂട്യൂബിനെ പോലെ തന്നെ. എന്തായാലും വേണ്ടില്ല, ഐമണോടും അതുപോലെ തന്നെ ഐമൻ്റെ കസിനോടൊക്കെ പ്രത്യേകം നന്ദി പറയും. അതുപോലെ തന്നെ കടപ്പെട്ടിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ അഭിനന്ദനങ്ങളൊക്കെ കൊടുക്കേണ്ട വ്യക്തികൾ തന്നെയാണ് ഈ ചിലരെപ്പോലുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് ഈ ആനിമൽസിന് വേണ്ടി വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഇവരെ ഒരുപാട് ഇവരെ പോലെ തന്നെ ഞാൻ വളരെ സന്തോഷമാണ്. ഇത്രയും ദൂരത്തു നിന്നും ഞങ്ങളെ വിളിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഇവരെ വീടിൻ്റെ അടുത്ത് പോലും അല്ല, ഇവർ പോകുന്ന വഴിയിലാണിത് കാണുന്നത്. പിന്നീട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ച് ആ രക്ഷിതാക്കളോടൊക്കെ പ്രത്യേകം നന്ദി പറയേണ്ടി തന്നെ ഉണ്ട്. അവരെ വിടുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നമ്മളോടൊപ്പം തന്നെ പോരുകയും അതുപോലെ തന്നെ അതിനെ കാണിച്ചിരിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ നല്ല വൃത്തി തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഐമൺ ആകെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ആനിമൽസിൻ്റെ ചാനലിൽ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ തന്നെ കാണുകയും ചെയ്തിട്ട് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു കുട്ടികൾ സ്റ്റുഡൻസാണ്, സ്കൂൾ കുട്ടികളാണ്. ഇവരും തലമുറയ്ക്കൊക്കെ ഒരുപാട് മാതൃകയാണ്. ഇവരെപ്പോഴുള്ള ആളുകൾ ഇനിയും വരണം. ജീവികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചുപൊടിക്കുകയും വെള്ളം പോലും കൊടുക്കാതെ ഇതിൽ കൊല്ലുന്നൊക്കെ കാലഘട്ടത്തിൽ എത്തുന്ന ആ സിറ്റുവേഷനിൽ മാറി ചിന്തിച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്ത ഇവരോട് പ്രത്യേകം ഇവരോടും ഇവരെ രക്ഷിതാക്കളോടൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞു നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.